പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് ടു ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും ഹലോ ഡിയർ സ്റ്റുഡൻസ് ഹോപ്പ് യു ഓൾ ആർ സേഫ് ഞാൻ ജയവദിന എൻ പി തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ടീച്ചർ ഈ ഓഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസിലെ എക്സ്ക്ലൂസീവ് ചാപ്റ്റേഴ്സ് ആയ ചാപ്റ്റർ വൺ ടു ത്രീ സിക്സ് ആൻഡ് ലെവൻ ഇവയിലെ ഫോക്കസ് ഏരിയയെ അടിസ്ഥാനമാക്കി പാഠഭാഗങ്ങൾ റിവൈസ് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രോഡക്ഷൻ ടു പബ്ലിഷിംഗ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ഫോക്കസ് ഏരിയ വരുന്നത് ഡി ടി പി സോഫ്റ്റ്വെയർസ് എലമെന്റ്സ് ഓഫ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ആൻഡ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ആണ് പബ്ലിഷിംഗ് എന്താണെന്ന നമ്മൾ ആദ്യം നോക്കുന്നത് ഇറ്റ്സ് എ സിംപിൾ ക്രിയേഷൻ കമ്പൈലേഷൻ ആൻഡ് മാസ് റീപ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കൂടുതലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നു എങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സിംപ്ലി പബ്ലിഷിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പബ്ലിഷിംഗ് രണ്ട് തരത്തിൽ പറയാം ത്രൂ പ്രിന്റ് മീഡിയ ആൻഡ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ അവിടെ നമുക്ക് ഒരു ചെറിയ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം ഏതൊക്കെ ടൈപ്പ് പബ്ലിഷിംഗ് ഉണ്ട് എന്നത് രണ്ട് രീതിയിലുണ്ട് ത്രൂ പ്രിന്റ് മീഡിയ ആൻഡ് ഇലക്ട്രോണിക് മീഡിയ സോ നമ്മൾ അതിൽ ആദ്യം നോക്കുന്നത് ഡി ടി പി സോഫ്റ്റ്വെയർസിനെ കുറിച്ചാണ് എന്താ ഡി ടി പി വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എക്സ്പാൻഡ് ഡി ടി പി എന്ന് പറഞ്ഞ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് നമുക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആ പേജിന്റെ ലേ ഔട്ട് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡി ടി പി വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഡി ടി പി സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കും അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഏതെങ്കിലും ഒരു ഡി ടി പി സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ നമുക്ക് ടെക്സ്റ്റിലുള്ളത് സ്ക്രൈബേഴ്സ് അഡോബ് ഇൻഡിസൈൻ എക്സ്പ്രസ് ഇവയൊക്കെയാണ് നെക്സ്റ്റ് ടോപ്പിക് ആണ് എലമെന്റ്സ് ഓഫ് ഡിസൈൻ മെയിൻലി അഞ്ച് എലമെന്റ്സ് ആ ഉള്ളത് ലൈൻ ഷേപ്പ് കളർ സ്പേസ് ആൻഡ് ടൈപോഗ്രഫി നമുക്ക് ഓരോന്ന് നോക്കാം ഇതൊരു ടു മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഈ അഞ്ച് എലമെന്റ്സ് മാത്രം പറഞ്ഞാൽ മതിയാകും ഇത് ത്രീ മാർക്സിനാ ചോദിക്കുന്നതെങ്കിൽ ഒരു ഓൺലൈൻ എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കണം ഇപ്പോൾ ലൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് യൂസ്ഡ് ഫോർ ഡിവൈഡിങ് സ്പേസ് ആൻഡ് ഡ്രോയിങ് അറ്റൻഷൻ നമുക്കറിയാമല്ലോ നമ്മളൊരു പേജ് എഴുതി കഴിഞ്ഞു എന്ന് കാണിക്കുന്നതിന് വേണ്ടി താഴെ ലൈൻ വരയ്ക്കാറുണ്ട് ഓക്കെ അപ്പം അത് കഴിഞ്ഞു എന്ന് കാണിക്കുന്നതിന് വേണ്ടി അതേസമയം നമ്മൾ കമ്പാരിസൺ ആണ് കാണിക്കുന്നതെങ്കിൽ അതിനിടയിൽ ആ സ്പേസിനെ ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ കൊടുക്കും അത് തന്നെയാണ് ഇവിടെയും ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് യൂസ്ഡ് ഫോർ ഡിവൈഡിങ് സ്പേസ് ആൻഡ് ഡ്രോയിങ് അറ്റൻഷൻ വൺ വരുന്നത് ഷേപ്പ് ആണ് ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു സ്പെസിഫിക് ഏരിയ നമ്മളൊരു നോട്ട് ബുക്കോ ടെക്സ്റ്റോ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിലൊരു ബോക്സിനുള്ളിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും ആ ഒരു അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഷേപ്സ് യൂസ് ചെയ്യുന്നത് തേർഡ് വൺ കളർ ഇതാ ഏറ്റവും ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ അതിൽ സെപ്പറേറ്റ് കളറിൽ കാണുന്ന ഡേറ്റ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കും അതിനു വേണ്ടിയിട്ടാണ് കളർ യൂസ് ചെയ്യുന്നത് ദൻ സ്പെയ്സ് സ്പേസ് എന്ന് പറയുന്ന ഒരു ത്രീ ഡയമെൻഷണൽ വോളിയൂമാണ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിൽ ദ ആബ്സെൻസ് ഓഫ് ടെക്സ്റ്റ് ഓർ ഇമേജ് ഒരു ഡോക്യുമെന്റിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ടെക്സ്റ്റ് ഇമേജ് ഇതൊന്നും ഇല്ല എങ്കിൽ ആ പാർട്ടിന് നമുക്ക് സ്പേസ് എന്ന് പറയാം സ്പേസ് ഒരു ത്രീ ഡയമെൻഷണൽ വോളിയം തരും അല്ലെങ്കിൽ ഒരു ഡെപ്ത് പേജിന്റെ ഡെപ്ത് കാണിക്കണം നമ്മളൊരു നീളത്തിലുള്ള ഒരു റെയിൽവേ ട്രാക്ക് നമുക്ക് കാണിക്കണമെങ്കിൽ കുറച്ച് ട്രാക്കിന്റെ ചിത്രവും ബാക്കി ഒരു സ്പേസും കൊടുത്തിരുന്നാൽ മതി അവിടെ ആ ഡെപ്ത് നമുക്ക് കാണാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്യുമെന്റിൽ സ്പേസ് എന്നുള്ള എലമെന്റ് യൂസ് ചെയ്യുന്നത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടൈപ്പോഗ്രഫി ടൈപ്പോഗ്രഫി എന്താണെന്ന് വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇറ്റ്സ് ദ ആർട്ട് ആൻഡ് ടെക്നിക് ഓഫ് അറേഞ്ചിങ് ലെറ്റേഴ്സ് നമുക്ക് കാലിഗ്രാഫിക് ലെറ്റേഴ്സ് ലെറ്റേഴ്സൊക്കെ നമുക്കറിയാം പ്രത്യേകിച്ച് നോർമൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഫോണ്ട് സ്റ്റൈലിൽ നിന്ന് മാറി മറ്റൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും അപ്പോൾ ഈ രീതിയിൽ അക്ഷരങ്ങൾ മാറ്റി എഴുതുന്ന ആർട്ടിനെയും ടെക്നിക്കിനെയാണ് നമ്മൾ ടൈപ്പോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ഫോണ്ടാണുള്ളത് ആക്ച്വലി സാൻ സീരിഫും സീരിഫ് ഫോണ്ടും അതിൽ സാൻ സീരിഫോണ്ടെന്ന് പറയണ അതിന് നോർമൽ ഫോൺ നമ്മളൊക്കെ നോട്ടിൽ റെഗുലർലി എഴുതുന്ന ഫോണ്ട് സാൻ സീരിഫാണ് എന്നാൽ സീരിഫ് ഫോൺ മീൻസ് വിത്ത് ടൈനി ഫീറ്റ് ലിറ്റിൽ ഫീറ്റ് കുഞ്ഞ് കാലുകളുള്ള അക്ഷരങ്ങൾ നമ്മൾ അക്ഷരങ്ങൾക്ക് ഡിസൈൻ ആയിട്ട് താഴെ ചെറിയ കാലുകൾ വരയ്ക്കുകയാണെങ്കിൽ അത്തരം അക്ഷരങ്ങളെയാണ് നമ്മൾ സീരിഫ് എന്ന് പറയുന്നത് അപ്പോൾ അത് മേ ബി എക്സാമ്പിൾസ് ചോദിച്ചേക്കാം സീരിഫ് അക്ഷരങ്ങൾ മീൻസ് നമ്മൾ റെഗുലർലി പ്രിൻറ്റിംഗിന് യൂസ് ചെയ്യുന്ന ടൈംസ് ന്യൂ റോമൻ ഗാരാമോണ്ട് ഇതൊക്കെ തന്നെ സീരിഫ് അക്ഷരങ്ങളാണ് എന്നാൽ ഏരിയൽ തഹോമ പോലുള്ളവയെല്ലാം സാൻ സീരിഫ് അക്ഷരങ്ങളാണ് അപ്പോൾ അതാ എലമെൻസ് ഓഫ് ഡിസൈൻ ഒരു ടു മാർക്സ് ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കുന്നത് ദെൻ നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ബാലൻസ് റെപ്പറ്റീഷൻ കോൺട്രാസ്റ്റ് ഹാർമണി യൂണിറ്റി ആൻഡ് ഡോമിനൻസ് ഈ ആറെണ്ണമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ഒരു പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയാൽ കൂടുതൽ അതിനെ അട്രാക്റ്റീവ് ആക്കാം അതാ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഫസ്റ്റ് പറഞ്ഞത് ബാലൻസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വിഷ്വൽ വെയിറ്റ് നമ്മളൊരു ഡോക്യുമെന്റിൽ ഒരു പെർട്ടിക്കുലർ ഇമേജിനോ അല്ലെങ്കിൽ ഒരു ഭാഗത്തിനോ എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം അതിനെയാ ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് വൺ റെപ്പറ്റീഷൻ പാറ്റേൺസ് നമ്മൾ ഡ്രസ്സിലോ അല്ലെങ്കിൽ പ്രിന്റിലോ ഒക്കെ പാറ്റേൺസ് കാണാറുണ്ട് ഈ പാറ്റേൺസ് തന്നെ നമുക്ക് ഒരു സെൻസ് ഓഫ് മോഷൻ തരാം ഓക്കെ അത് റെഗുലർ പാറ്റേണും ഉണ്ട് വേരിയേഷൻ ഉള്ള പാറ്റേണും ഉണ്ട് സൈസ് ഡിഫറൻസ് ഉള്ള പാറ്റേൺ ആണ് കൂടുതലായിട്ട് നമുക്കൊരു മോഷൻ ഇഫക്റ്റ് കിട്ടുന്നത് ദെൻ തേർഡ് വൺ കോൺട്രാസ്റ്റ് അസോസിയേഷൻ ഓഫ് ഓപ്പോസിറ്റ് എലമെന്റ്സ് ലൈക്ക് കളേഴ്സ് ആൻഡ് ഡയറക്ഷൻ നിങ്ങൾ നമുക്ക് തന്നെ ഇപ്പോൾ കളർ പാലറ്റ് എന്താണെന്നറിയാം നമ്മൾ ഒരു കളർ ഡിസ്ക് ഉണ്ട് എങ്കിൽ ആ കളർ ഡിസ്ക്കിൽ ഓപ്പോസിറ്റ് സൈഡ്സിൽ വരുന്ന കളേഴ്സ് ആണ് കോൺട്രാസ്റ്റിംഗ് കളർ അപ്പോൾ ഒരു പെർട്ടിക്കുലർ കളറിനുള്ളിൽ അതിൻ്റെ എക്സാക്ട്ലി കോൺട്രാസ്റ്റിംഗ് കളർ പ്രിന്റ് വരികയാണ് എങ്കിൽ അത് വളരെ അട്രാക്റ്റീവായിട്ട് പെട്ടെന്ന് തന്നെ വായനക്കാരൻ്റെ കാഴ്ചയെ പെട്ടെന്ന് പിടിച്ചെടുക്കും സോ അതിനാണ് കോൺട്രാസ്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് അത്രയും കോൺട്രാസ്റ്റ് ഉള്ളത് കൊണ്ട് എല്ലായ്പ്പോഴും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കുന്നത് നെക്സ്റ്റ് ഓൺ ഹാർമണി കാഴ്ചയിൽ ഒരേ പോലുള്ള ഘടകങ്ങൾ ഒരു ഡോക്യുമെന്റിൽ ഉൾപ്പെടുന്നതിനാണ് ഹാർമണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് യൂണിറ്റി വിഷ്വൽ ലിങ്കിങ് ഓഫ് എലമെന്റ്സ് പേജിലെ ആശയങ്ങൾക്കനുസൃതമായി ആ പേജിലെ ഘടകങ്ങളെ ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ ഡോമിനൻസ് ഒരു പെർട്ടിക്കുലർ ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നതിനെയാ ഡോമിനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ആ ഏതിനാണോ ഡോമിനൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് പാർട്ടിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവിടെ സ്പെഷ്യൽ കളേഴ്സ് കൊടുക്കാം അല്ലെങ്കിൽ സൈസിൽ ഡിഫറൻസ് കൊടുക്കാം ഇതൊക്കെയാ ഡോമിനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ലാസ്റ്റ് വരുന്നത് ആ ചാപ്റ്ററിൽ ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ആണ് അപ്പോൾ അത് നമുക്കൊക്കെ ഇപ്പോൾ പരിചിതമാണ് എന്താ ഇലക്ട്രോണിക് പബ്ലിഷിംഗ് എന്ന് ഡിജിറ്റൽ പബ്ലിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ഒരു ഡോക്യുമെന്റ് ഡിജിറ്റൽ ആയിട്ട് നമ്മൾ പ്രസ്സിലോ പേപ്പറിലോ ഒന്നും പ്രിന്റ് ചെയ്യുന്നില്ല സിംപ്ലി ഡിജിറ്റലായിട്ട് അതിനെ പബ്ലിഷ് ചെയ്യുന്നുവെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോണിക് പബ്ലിഷിങ് അതിന് ആയിട്ട് നമുക്ക് ഇ ബുക്സ് ഡിജിറ്റൽ മാഗസിൻസ് ബ്ലോഗ്സ് ഇതൊക്കെ തന്നെ ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ആണ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് പാർട്ടിൽ നിന്ന് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം എത്ര ടൈപ്പ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ഉണ്ടെന്ന് ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് വെബ് ബേസ്ഡ് ആൻഡ് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ വെബ് ബേസ്ഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ടന്റ് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിരിക്കും ലൈക്ക് വിക്കിപീഡിയ ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് ഇതൊക്കെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിരിക്കും നമുക്ക് ലോഗിൻ ചെയ്തോ അല്ലാതെ തന്നെ വിസിറ്റ് ചെയ്തോ കണ്ടന്റ് വായിച്ചെടുക്കാം ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ് ആൻഡ് റെഡ് യൂസിങ് ഇ റീഡിങ് ഡിവൈസസ് നമുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഈ റീഡേഴ്സ് യൂസ് ചെയ്ത് വായിക്കാം അപ്പോൾ എന്തുകൊണ്ടാകും ഒരു ഇലക്ട്രോണിക് പബ്ലിഷിങ്ങിന് ഇത്രയും സ്വീകാര്യത കൂടുന്നത് അതിന് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഉള്ളൊരു ക്വസ്റ്റിനാണ് നോ നീഡ് ഓഫ് പേപ്പർ ആൻഡ് ഇങ്ക് പേപ്പറിന്റെയും ഇങ്കിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ദെൻ അതുകൊണ്ട് തന്നെ ചിലവ് കുറയുന്ന ഒരു രീതിയാണ് ദെൻ ഇന്റർനെറ്റിന്റെ ബേസിക് നോളജ് ഒരു വ്യക്തിക്ക് പോലും അയാൾ ക്രിയേറ്റ് ഒരു കണ്ടന്റ് ഓൺലൈനായി ഡിജിറ്റലായി ഇലക്ട്രോണിക് ആയി പബ്ലിഷ് ചെയ്യാം ദെൻ വ്യൂവേഴ്സിൻ്റെ എണ്ണം നമ്മളൊരു പ്രിന്റ് മീഡിയയിലാണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ അത് കയ്യിൽ കിട്ടുന്നവർ അല്ലെങ്കിൽ അത് കാശ് കൊടുത്ത് മേടിക്കാൻ കഴിയുന്നവർ മാത്രമായിരിക്കും ആ കണ്ടന്റ് റീഡ് ചെയ്യുന്നത് അതേസമയം നമ്മളത് ഓൺലൈനായി പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അക്സസ് ഉള്ള എല്ലാ പേർക്കും അത് വായിക്കാൻ കഴിയും ദന ഇവിടെ നമ്മൾ പറഞ്ഞൊരു മറ്റൊരു കാര്യമാണ് ഇ ബുക്ക് റീഡേഴ്സ് അത് എക്സാമിന് ചോദിക്കും ഇ ബുക്ക് റീഡേഴ്സ് നമ്മൾ ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻസ് വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇ ബുക്ക് റീഡേഴ്സ് യൂസ് ചെയ്യുന്നത് അതിന് എക്സാമ്പിളായ നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്നത് ആമസോണിന്റെ കിൻഡിൽ ആണ് ദൻ ആപ്പിളിന്റെ ഐപാഡും ഒരു ഇ ബുക്ക് റീഡർ ആണ് അപ്പോൾ ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇ ബുക്ക് റീഡേഴ്സ് എക്സാമിന് ചോദിക്കാം അത് ബെറ്റർ റീഡിങ് എക്സ്പീരിയൻസ് ഒരു മൂന്ന് പോയിന്റ് ആയിട്ട് ആൻസർ എഴുതിയാൽ മതിയാകും സൂര്യപ്രകാശം ഉള്ളപ്പോൾ പോലും നമ്മൾ ഇപ്പോൾ മൊബൈലിൽ നോക്കി വായിക്കുകയാണെങ്കിൽ ലൈറ്റ് അതിലേക്ക് അടിക്കുകയാണെങ്കിൽ നമുക്കത് വായിക്കാൻ ക്ലിയർ ഉണ്ടാകത്തില്ല അതേസമയം ഇ ബുക്ക് റീഡേഴ്സിൽ അങ്ങനെയല്ല ഈവൻ സൺലൈറ്റിൽ പോലും നമുക്ക് നല്ല റീഡിങ് എക്സ്പീരിയൻസ് കിട്ടും ദെൻ ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ കൊണ്ട് നടക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഒരു ഇ ബുക്ക് റീഡർ കൊണ്ട് നടക്കാൻ കഴിയും ദെൻ ലോങ്ങർ ബാറ്ററി ലൈഫ് മൊബൈൽ പോലെയല്ല ബാറ്ററി ലൈഫ് ഈ ബുക്ക് റീഡേഴ്സിന് വളരെ ഹൈ ആണ് സോ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത് ഡി ടി പി സോഫ്റ്റ്വെയർസ് എന്താണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം ഡി ടി പിയുടെ എക്സ്പാൻഷൻ ഓർക്കണം എലമെന്റ് ഓഫ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ആൻഡ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് അതായത് ടു ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ഓർത്തുവെക്കണം വെബ് ബേസ്ഡ് ആൻഡ് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ അതിൽ തന്നെ ഇ ബുക്ക് റീഡേഴ്സും ഓർത്തു വെച്ചേക്കുക ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് ഫസ്റ്റ് ഫോക്കസ് ഏരിയയെ ഓഡിയോ ക്ലാസ് സെക്കൻഡ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു വേർഡ് പ്രോസസ്സേഴ്സ് അത് ആ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് വേർഡ് പ്രോസസ്സർ ആണ് അതൊരു ത്രീ മാർക്സിനോ ഫൈവ് മാർക്സിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഉള്ളൊരു ആണ് അപ്പോൾ ഫീച്ചേഴ്സിൽ ആദ്യം വരുന്നത് ക്യുഗ്നസ് ആണ് ക്യുഗ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഡോക്യുമെന്റ് വളരെ ഈസിയായി ക്രിയേറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യാം ഫോർമാറ്റിംഗ് സേവിംഗ് റിട്രീവിംഗ് പ്രിന്റിംഗ് ഇതൊക്കെ തന്നെ ഈസിയായി നമുക്ക് വേർഡ് പ്രോസസേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ കഴിയും സെക്കൻഡ് ഓൺ വേർഡ് റാപ്പിംഗ് ഓട്ടോമാറ്റിക് പ്ലേസ്മെന്റ് ഓഫ് വേർഡ് നോട്ട് ഫിറ്റിംഗ് ഇൻ എ ലൈൻ ടു ദ നെക്സ്റ്റ് ലൈൻ നമ്മൾ ഒരു ലൈനിൽ ലാസ്റ്റിലായിട്ട് നമ്മളൊരു വേർഡ് ടൈപ്പ് ചെയ്യുകയാണ് ബട്ട് ആ വേർഡ് അവിടെ നിൽക്കുന്നില്ല മാർജിന് പുറത്തേക്ക് പോകുമെന്നുണ്ടെങ്കിൽ വേർഡ് പ്രോസസർ തന്നെ അതിന് ഓട്ടോമാറ്റിക്കായി നെക്സ്റ്റ് ലൈനിലേക്ക് കൊണ്ടുവരും അതാ വേർഡ് റാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തേർഡ് വൺ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് നമുക്ക് ഏതെങ്കിലും കാര്യം എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന തന്നെ കറക്ഷൻസ് ആണ് ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണം അല്ലെങ്കിൽ അതിൽ ആഡ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് റിമൂവ് ചെയ്യണം ഡിലീറ്റ് ചെയ്യണം അത് പുതുതായിട്ട് എന്തെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യണം ഇതിനൊക്കെയുള്ള സിമ്പിൾ ഫീച്ചേഴ്സ് നമുക്ക് വേർഡ് പ്രോസസ്സേഴ്സിൽ അവൈലബിൾ ആണ് ദെൻ ഡ്രോയിങ്സ് ആൻഡ് ഗ്രാഫിക്സ് നമുക്ക് വേർഡ് പ്രോസസേഴ്സിൽ നമുക്ക് ആവശ്യമായ ഷേപ്സ് വരച്ച് ചേർക്കുന്നതിനുള്ള ടൂൾസ് അവൈലബിൾ ആണ് കൂടാതെ ഗ്രാഫിക്സ് പിക്ചേഴ്സ് ഒക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും കഴിയും നെക്സ്റ്റ് വൺ ഫോം നമുക്ക് ഏത് ടൈപ്പിൽ ഫോമാറ്റിങ്ങും വേർഡ് പ്രോസസ്സേഴ്സിൽ അവൈലബിൾ ആണ് ഫോർമാറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേജിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റുക മനോഹരമാക്കി മാറ്റുകയാണ് അത് അക്ഷരങ്ങളെ ആയിക്കോട്ടെ പാരഗ്രാഫിനെ ആയിക്കോട്ടെ ഹോൾ പേജിനെ തന്നെ ആയിക്കോട്ടെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിനുള്ള ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സും വേർഡ് പ്രോസസേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഹെഡർ ഫൂട്ടർ ആൻഡ് പേജ് നമ്പർ ആണ് ഹെഡറും ഫൂട്ടറും ഓർത്തു വച്ചേക്കുക എല്ലാ പേജിന്റെയും ഏറ്റവും മുകളിലായി വരുന്ന കോമൺ ടെക്സ്റ്റിനെയാണ് നമ്മൾ ഹെഡർ പറയുന്നത് എല്ലാ പേജിനും ഏറ്റവും താഴെയായി വരുന്ന കോമൺ ടെക്സ്റ്റിന് ഫോട്ടർ എന്നും പറയും ഈ ഹെഡർ അല്ലെങ്കിൽ ഫോട്ടോർ പാർട്ടിൽ നമുക്ക് ടെക്സ്റ്റിന്റെ നെയിം കൊടുക്കാം ഏത് ആണെന്ന് കൊടുക്കാം പേജ് നമ്പർ ഇൻക്ലൂഡ് ചെയ്യാം ആ ഒരു പാർട്ടിനെ നമ്മൾ ഹെഡർ ആൻഡ് ഫോട്ടർ പറയുന്നത് അത് വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് നെക്സ്റ്റ് ഫീച്ചർ ഓയിലി ഒബ്ജെക്ട് ലിങ്കിങ് ആൻഡ് എംബഡിങ് അപ്പോൾ വേർഡ് പ്രോസസർ തരുന്നത് വളരെ നല്ല ഫീച്ചറാണത് കാരണം നമ്മൾ മറ്റേതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഒബ്ജെക്ട്സിനെ പോലും നമുക്ക് വേർഡ് പ്രോസസ്സറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും അവിടെ ഫോമാറ്റ് മിസ്മാച്ചിങ്ങോ ഒന്നും പറയത്തില്ല സോ ആ ഒരു ഒബ്ജെക്ട് ലിങ്കിങ് ആൻഡ് എംബർഡിങ് എന്നുള്ള ഫീച്ചർ വളരെ നല്ലൊരു ഫീച്ചറാണ് നെക്സ്റ്റ് വൺ സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ ചെക്ക് നമുക്കൊക്കെ തന്നെ സ്പെല്ലിങ് മിസ്റ്റേക്സോ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സോ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡോക്യുമെൻ്റിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ബട്ട് വേർഡ് പ്രോസസ്സറിലെ ഡോക്യുമെന്റിൽ സ്പെൽ ചെക്ക് സ്പെല്ലിംഗ് എററോ ഗ്രാമാറ്റിക്കൽ എററോ ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ അത് നമ്മൾക്ക് കാണിച്ചു തരും അതിനു അടിയിലായിട്ട് എവിടെയാണോ എറർ ഉള്ളത് അതിനടിയിലായിട്ട് റെഡ് കളറിലോ ഗ്രീൻ കളറിലോ ലൈൻ ഉണ്ടാകും അതിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സിസ്റ്റം തന്നെ നമുക്ക് സജഷൻസും തരും ആൻഡ് നെക്സ്റ്റ് വൺ മെയിൽ മെർജ് ഒരു സെയിം ഡോക്യുമെന്റ് ഒത്തിരി പേർക്ക് നമുക്ക് അയക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു ഫങ്ഷൻ നടക്കുന്നു അതിനുള്ള ഒരു ഇൻവിറ്റേഷൻ സ്കൂളിലെ എല്ലാ പാരന്റ്സിനും അയക്കണം അപ്പം കണ്ടന്റ് ആണ് ആ സെയിം കണ്ടന്റ് ഒത്തിരി അഡ്രസ്സിലേക്ക് അയക്കണം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫീച്ചറാണ് മെയിൽ മെർജ് അത് വേർഡ് പ്രോസസ്സർ തരുന്ന വളരെ നല്ലൊരു ഫീച്ചറാണ് നെക്സ്റ്റ് വൺ ഇൻഡെക്സ് ആൻഡ് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ അതിൽ പുതുതായിട്ട് യൂസ് ചെയ്ത വേഡ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ തന്നെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും പിന്നിലായിട്ട് ഒന്നോ രണ്ടോ പേജിലോ കാണും ആ ഒരു പാർട്ടിനെ നമ്മൾ ഇൻഡെക്സ് പേജ് എന്ന് പറയുന്നത് കൂടാതെ ടേബിൾ ഓഫ് കണ്ടന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഒരു ചാപ്റ്ററിന്റെ പേരുണ്ടാകും ആ ചാപ്റ്ററിന്റെ താഴെയായിട്ട് അതിനുള്ളിൽ വരുന്ന സബ് ഹെഡിങ്സ് ഓരോന്നുണ്ടാകും ഓരോന്നും ഏത് പേജിലാണെന്നുണ്ടാകും അതിനെ ആ ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഈസി ആയിട്ട് നമുക്ക് വേർഡ് പ്രോസസ് ഫീച്ചർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടെംപ്ലേറ്റ് ടെംപ്ലേറ്റ് നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാകും പ്രീ ഡിഫൈൻഡ് ഡോക്യുമെന്റ് ഫോമാറ്റ്സ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും പേജിന്റെ കളർ പേജ് ബോർഡർ പേജിന്റെ സൈസ് ഒക്കെ തന്നെ മുൻകൂട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടാകും അതിലേക്ക് നമ്മൾ കണ്ടന്റ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി സോ ഇത്രയുമാണ് വേർഡ് പ്രോസസ്സേഴ്സിന്റെ ഫീച്ചേഴ്സ് ത്രീ മാർക്സ് ക്വസ്റ്റൻ ആയിട്ടാ ചോദിക്കുന്നതെങ്കിൽ ആ പോയിന്റ്സ് മാത്രം എഴുതുക ഫൈവ് മാർക്സിനാ ചോദിക്കുന്നതെങ്കിൽ ഓരോ പോയിന്റും വൺലൈൻ എക്സ്പ്ലനേഷനും കൊടുക്കുക സോ ഫീച്ചേഴ്സ് വരുമ്പോൾ ക്യൂട്ട്നെസ് വേർഡ് റാപ്പിംഗ് Editing features, drawing and graphics, formatting, header and footer, page number, OLE, spell check and grammar check, mail merge, index and table of contents, then templates. നെക്സ്റ്റ് ആ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് ലിബ്രെ ഓഫീസ് റൈറ്ററിന്റെ ഐ ഡി ഇ ആണ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവോൺമെന്റ് നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ആദ്യം വരുന്ന വിൻഡോയെ ആ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറിന്റെ ഐ ഡി ഇ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ലിബ്രെ ഓഫീസ് റൈറ്റർ എന്നുള്ള വേഡ് പ്രോസസ്സറാണ് നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഐ ഡി ഇ വിൻഡോ അതിൽ എന്തൊക്കെ കാണാൻ കഴിയുമെന്നതാണ് നെക്സ്റ്റ് നോക്കുന്നു അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ വിൻഡോയും പോലെ ഇതിലും ആദ്യമുള്ളതൊരു ടൈറ്റിൽ ബാറാണ് ടൈറ്റിൽ ബാറിൽ ആ ഒരു പെർട്ടിക്കുലർ ഫയലിൻ്റെ നെയിം ഉണ്ടാകും ദെൻ സോഫ്റ്റ്വെയറിൻ്റെ നെയിം ഉണ്ടാകും റൈറ്റ് എൻഡിലായിട്ട് മൂന്ന് കൺട്രോൾ ബട്ടൺസ് ഉണ്ടാകും മിനിമൈസ് മാക്സിമൈസ് ആൻഡ് ക്ലോസ് ബട്ടൺ ദെൻ നെക്സ്റ്റ് വന്നത് മെന്യൂ ബാർ ആകും അതിൽ ഇമ്പോർട്ടന്റ് മെന്യൂസ് എല്ലാം ഉണ്ടാകും നെക്സ്റ്റ് വൺ ടൂൾ ബാർ മെന്യൂ ബാറിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിന്റെ ബട്ടൺ രൂപത്തിൽ ടൂൾ ബാറിൽ ഐക്കൺസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും നെക്സ്റ്റ് വൺ സ്ക്രോൾ ബാർ രണ്ട് സ്ക്രോൾ ബാർ ഉണ്ടാകും റൈറ്റ് എൻഡിൽ ഒരെണ്ണം ഉണ്ടാകും ബോട്ടം പാർട്ടിലും ഉണ്ടാകും നമ്മുടെ പേജിനെ മുകളിലേക്കും താഴേക്കും നീക്കുന്നതിനും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നീക്കുന്നതിന് നമുക്ക് ഈ സ്ക്രോൾ ബാർസ് യൂസ് ചെയ്യാം അനദർ വൺ റൂളർ രണ്ട് റൂളർ ഉണ്ടാകും ടോപ്പിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് റൂളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പേജിന് മാർജിൻ സെറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ സ്റ്റാറ്റസ് ബാർ നമ്മുടെ പേജിന്റെ ലാസ്റ്റിലായിട്ടുണ്ടാകുന്ന ബാറാണ് സ്റ്റാറ്റസ് ബാർ ഈ സ്റ്റാറ്റസ് ബാറിൽ നമ്മൾ കറണ്ട്ലി ഏത് പേജിൽ എത്രാമത്തെ ലൈനിൽ കൾസർ പോയിന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലൊക്കേഷൻ നമുക്ക് കാണിച്ചു തരും നമ്മുടെ കീബോർഡിന്റെ ലേ ഔട്ട് ഏതാണെന്ന് ഏത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് ദെൻ പേജിനെ സൂമിൻ ഔട്ട് ചെയ്യുന്നതിനുള്ള ബട്ടൺ ഒക്കെ നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ കാണാൻ കഴിയും ആൻഡ് അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ടെക്സ്റ്റ് ഏരിയ ആ വൈറ്റ് കളർ സ്ക്രീൻ അപ്പോൾ ഈ ഒരു ഐ ഡി പഠിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ ഐ ഡി ഈ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കുക അപ്പോൾ ആ ടെക്സ്റ്റ് ഏരിയയിലാണ് നമ്മൾ നമ്മുടെ ഡേറ്റ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് സോ അതിൽ ഓർത്തു വച്ചേക്കുക ഇതൊക്കെ ബാർ ഉണ്ടെന്നുള്ളത് നെക്സ്റ്റ് വൺ ഷോർട്ട് കട്ട് കീസ് ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒത്തിരി ഷോർട്ട് കട്ട് കീസ് പഠിക്കുന്നുണ്ട് ബട്ട് ഈ ഒരു സമയത്തിന്റെ ഓഫറിലാണ് നിങ്ങൾക്ക് ഒരു എട്ട് ഷോർട്ട് കട്ട് കേസ് മസ്റ്റായും പഠിച്ചേ മതിയാവും അത് ഓർത്തു വച്ചേക്കുക അതിൽ ആദ്യത്തെ മൂന്നെണ്ണം ഓർക്കാൻ കൂടുതൽ ഈസിയാണ് എന്താണോ ഓപ്ഷൻ അതിലെ ആദ്യത്തെ ക്യാരക്ടർ തന്നെയാണ് ഷോട്ട് കട്ട് കീക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഷോർട്ട് കട്ട് കീസ് എല്ലാം തന്നെ കീബോർഡിലെ കൺട്രോൾ കീയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു ന്യൂ വിൻഡോ ഒരു ഒരു ന്യൂ പേജ് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം ഒരു പുതിയ ഡോക്യുമെന്റിന് വേണ്ടിയിട്ട് സോ അവിടെ ന്യൂ എന്നുള്ളതിന്റെ ആദ്യത്തെ ക്യാരക്ടർ എൻ ആണ് യൂസ് ചെയ്യുന്നത് കൺട്രോൾ പ്ലസ് എൻ സേവ് ചെയ്യണം കൺട്രോൾ പ്ലസ് യെസ് സേവിലെ ആദ്യത്തെ ക്യാരക്ടർ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റിനെ നമുക്ക് ഓപ്പൺ ചെയ്യണം നമ്മൾ എവിടെയോ സേവ് ചെയ്തിട്ടുണ്ടോ അതിനൊന്ന് ഓപ്പൺ ചെയ്യണം സോ അതിനുവേണ്ടി കൺട്രോൾ പ്ലസ് ഓ അപ്പൊ നെക്സ്റ്റ് വൺ കോപ്പി അതിലെ ഫസ്റ്റ് ക്യാരക്ടറായ കൺട്രോൾ പ്ലസ് സി ഈ നാലെണ്ണവും ആദ്യത്തെ ക്യാരക്ടർ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഷോർട്ട് കട്ട് കി ഓർത്തുവെക്കാൻ കഴിയും നെക്സ്റ്റ് വൺ കട്ട് ആൻഡ് പേസ്റ്റ് അപ്പോൾ കട്ട് ഓർക്കാൻ ഈസി എന്ന് പറയുന്നത് കൺട്രോൾ എക്സാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ അപ്പോൾ കട്ട് ചെയ്യുന്നതിന് നമുക്ക് കത്രിക യൂസ് ചെയ്യും അതിൻ്റെ ആ സെയിം സിമ്പിൾ ഏകദേശം എക്സുമായിട്ട് റിലേറ്റഡ് ആണല്ലോ അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക കട്ട് ചെയ്യുന്നതിന് കൺട്രോൾ പ്ലസ് എക്സ് ദെൻ പേസ്റ്റ് കൺട്രോൾ പ്ലസ് വി നെക്സ്റ്റ് വൺ അൺഡു കൺട്രോൾ പ്ലസ് ഇസഡറ്റ് അത് നിങ്ങൾ കൂടുതലായി യൂസ് ചെയ്തിട്ടുണ്ടാകും നമ്മുടെ ക്രിയേഷൻ ഡോക്യുമെന്റ് ക്രിയേഷനിൽ ഏതെങ്കിലും ഒരു കാര്യം തൊട്ട് മുന്നേ ചെയ്ത കാര്യം നമുക്ക് ആവശ്യമില്ല എങ്കിൽ അണ്ടു അതിനുവേണ്ടി നമ്മൾ കൺട്രോൾ ഇസഡ പ്രസ് ചെയ്യുന്നത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പ്രിന്റിങ് കൺട്രോൾ പ്ലസ് പി അപ്പം ഈ എട്ട് ഷോർട്ട് കട്ട് കേസ് നിങ്ങൾ ഓർത്തു വച്ചേക്കണം നെക്സ്റ്റ് വൺ ആണ് നമുക്ക് ഒരു ഡോക്യുമെന്റിനെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ ഡോക്യുമെന്റിലൂടെ സഞ്ചരിക്കേണ്ടി വരും ലൈക്ക് മൗസ് പോയിന്റർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ കൾസർ യൂസ് ചെയ്തോ ലൈനിന്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്ക് പേജിന് മുകളിലേക്ക് പേജിന് താഴേക്കൊക്കെ നമുക്ക് പോകേണ്ടി വരും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീസിനെയാണ് നമ്മൾ നാവിഗേഷൻ കീസ് എന്ന് പറയുന്നത് അപ്പോൾ മെയിൻലി ആദ്യം പറയുന്ന നാവിഗേഷൻ കീ ആരോ കീസ് ആണ് നാല് ആരോ കീ എല്ലാ കീബോർഡിലും ഉണ്ട് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം അപ്പം ഇത് യൂസ് ചെയ്യാൻ നമുക്ക് ഒരു ക്യാരക്ടർ സ്പേസ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകാം അല്ലെങ്കിൽ ഒരു ലൈൻ മേളിലേക്കോ ഒരു ലൈൻ താഴേക്കോ വരുന്നതിന് ആരോ കീസ് യൂസ് ചെയ്യാം അതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് നാവിഗേഷൻ കീ ആണ് ഹോം കീ ഒരു പെർട്ടിക്കുലർ ലൈൻ ഒരു ലൈനിലെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മൾ നിൽക്കുകയാണ് കൾസർ നിൽക്കുകയാണെന്ന് വെച്ചോളൂ ആ കഴ്സറിനെ ആ ലൈനിന്റെ ബിഗിനിങ്ങിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുപോകണം ഒറ്റ ക്ലിക്കിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോം കീ യൂസ് ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കീ ആണ് എൻഡ് കീ ഒരു ലൈനിൽ എവിടെയെങ്കിലും കഴ്സർ നിൽക്കുകയാണ് ആ ലൈനിലെ എൻഡിലേക്ക് കൾസറിനെ കൊണ്ടുപോകാൻ ഒറ്റ ക്ലിക്കിൽ നമുക്ക് കഴിയും എൻഡ് കീയിൽ പ്രസ് ചെയ്താൽ മതി ദെൻ പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ നമ്മുടെ കറണ്ട് കൾസർ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു പേജ് സ്പേസ് മുകളിലേക്ക് പോകുന്നതിന് പേജ് അപ്പ് എന്നുള്ള കീയും ഒരു പേജ് സ്പേസ് താഴേക്ക് വരുന്നതിന് പേജ് ഡൗൺ എന്നുള്ള കീയും യൂസ് ചെയ്യാം ദൻ നമ്മൾ റൈറ്റ് ആരോയും ലെഫ്റ്റ് ആരോയും കൺട്രോൾ കീയുമായിട്ട് ചേർത്ത് യൂസ് ചെയ്യാറുണ്ട് കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ ആണെങ്കിൽ നെക്സ്റ്റ് വേഡ് ഇപ്പോൾ കൾസർ എവിടെയുണ്ടോ അതിൻ്റെ തൊട്ടടുത്ത വേർഡിന്റെ ബിഗിനിങ്ങിലേക്ക് പോകും കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ എവിടെയാണോ കഴ്സർ നിൽക്കുന്നത് അതിന്റെ തൊട്ട് പിന്നിലുള്ള വേർഡിന്റെ ബിഗിനിങ്ങിലേക്ക് കഴ്സർ പോകും ദെൻ കൺട്രോൾ പ്ലസ് ഹോം നമ്മൾ ഹോം പറഞ്ഞു ഹോം കീ യൂസ് ചെയ്യുന്നത് ഒരു ലൈനിന്റെ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് ആ ഹോം കീയെ കൺട്രോൾ കീയുമായിട്ട് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഡോക്യുമെന്റിന്റെ തന്നെ ബിഗിനിങ്ങിലേക്ക് പോകാൻ കഴിയും സെയിം കൺട്രോൾ പ്ലസ് എൻഡ് ആണ് നമ്മൾ പ്രെസ് ചെയ്യുന്നതെങ്കിൽ ആ ഡോക്യുമെന്റിന്റെ ഏറ്റവും താഴത്തേക്ക് നമുക്ക് പോകാൻ കഴിയും സോ അത്രയുമാണ് നാവിഗേഷൻ കീസ് നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ വരുന്നത് കട്ട് പേസ്റ്റും കോപ്പി പേസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അപ്പോൾ കട്ട് കോപ്പി പേസ്റ്റ് നമുക്കറിയാം നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗം ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളതിനെ കട്ട് ചെയ്യും ഈ കട്ട് ചെയ്ത പാർട്ട് നമുക്ക് മറ്റേതെങ്കിലും ഒരു പാർട്ടിലേക്ക് മാറ്റി വെക്കാനുള്ളതാണെങ്കിൽ കട്ട് പേസ്റ്റ് എന്നുള്ള ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യും ഇതുപോലെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഭാഗത്തിന്റെ കോപ്പീസ് യൂസ് ചെയ്യണം ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്തു അതിന്റെ ഒന്നോ രണ്ടോ കോപ്പീസ് മറ്റ് പല ഭാഗങ്ങളിലായി വെക്കണം അവിടെ നമ്മൾ കോപ്പി പേസ്റ്റ് എന്നുള്ള ടെക്നിക്ക യൂസ് ചെയ്യുന്നു അപ്പോൾ ഇവ തമ്മിൽ എന്താ ഡിഫറൻസ് ഇത് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റിനാണ് ഒരു മൂന്ന് പോയിന്റ് വീതം എഴുതിയാൽ മതിയാവും അപ്പോൾ കട്ട് പേസ്റ്റ് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെൻ്റ് ഒരു സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്യുകയാണ് എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു അപ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുന്നില്ല ഒരിടത്തു നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുകയാണ് അതേസമയം നമ്മൾ കോപ്പി പേസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു സ്ഥലത്തുള്ള പാർട്ടിനെ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിനെ നമ്മൾ നിന്ന് കോപ്പി ചെയ്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുന്നു അപ്പോൾ ആ ഡോക്യുമെന്റിൽ ആ ഒരു സെയിം ഐറ്റം രണ്ടിടത്തുണ്ടാകും സോ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുന്നുണ്ട് നമ്മൾ കട്ട് പേസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഡെസ്റ്റിനേഷൻ നമ്മൾ എവിടെന്നാണോ കട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് ഡെസ്റ്റിനേഷൻ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ആ ഡോക്യുമെന്റിന്റെ പാർട്ട് ഉണ്ടാവുകയുള്ളൂ എന്നാൽ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് കോപ്പി ചെയ്തോ അവിടെയും ഡോക്യൂമെന്റ് ഉണ്ടാകും എവിടെയാണോ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നത് ആ പാർട്ടിലും ഉണ്ടായിരിക്കും അപ്പം അതൊരു ഡിഫറൻസ് ആണ് ദെൻ കട്ട് പേസ്റ്റിൽ ടെക്സ്റ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് ടെക്സ്റ്റ് എന്ന് ഞാൻ പറയുന്നു കണ്ടന്റ് എന്ന് തന്നെ വേണമെന്ന് നോക്കാം ഒരു ഇമേജിനെയാണ് നമ്മൾ കട്ട് പേസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഇമേജ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ് ചെയ്യുന്നത് മൂവ്സ് ടെക്സ്റ്റ് ടെക്സ്റ്റിനെ മാറ്റിവെക്കുന്നു അതേസമയം കോപ്പി പേസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ കോപ്പിയിങ് ദ ടെക്സ്റ്റ് ആണ് ഒരിടത്തുള്ളതിന് ഒരു കോപ്പി എടുത്ത് മറ്റൊരു സ്ഥലത്ത് നിന്നു സൊ ഈ ഒരു മൂന്ന് പോയിന്റ് ഓർത്ത് വെച്ചേക്കുക കട്ട് പേസ്റ്റിൽ നോ ഡ്യൂപ്ലിക്കേഷൻ എന്നാൽ കോപ്പി പേസ്റ്റിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട് കട്ട് പേസ്റ്റിൽ ഡെസ്റ്റിനേഷനിൽ മാത്രമേ ആ കോപ്പി ചെയ്ത ഐറ്റം ഉണ്ടാകത്തുള്ളൂ കോപ്പി പേസ്റ്റിൽ സോഴ്സിലും എവിടെ നിന്നാണോ കോപ്പി ചെയ്തത് അവിടെയും കൊണ്ടുവച്ച സ്ഥലത്ത് രണ്ടടുത്ത് കോപ്പി ഉണ്ടാകും ദെൻ കട്ട് പേസ്റ്റിൽ ഒരു സ്ഥലത്തുള്ള ഡേറ്റെ മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണ് കോപ്പി പേസ്റ്റിൽ ഒരു സ്ഥലത്തുള്ള ഡേറ്റയെ മറ്റൊരു സ്ഥലത്തേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ചാപ്റ്ററിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻഡൻറ്റേഷൻ ആണ് ഇൻ്റൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാർജിൻ ആൻഡ് ടെക്സ്റ്റ് ബൗണ്ടറി നമ്മൾ ഒക്കെ നോട്ട് എഴുതുമ്പോൾ എഴുതാർ അതിലൊരു മാർജിൻ ഉണ്ടാകും ഇല്ലെങ്കിൽ നമ്മൾ പേപ്പറിനെ മടക്കി അവിടെ ഒരു മാർജിൻ ഉണ്ടാക്കും എഴുതി തുടങ്ങുന്നത് ആ മാർജിനിലും നമ്മൾ എഴുതി തുടങ്ങുന്ന അക്ഷരങ്ങൾക്കും ഇടയിലുള്ള അകലത്തെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇൻഡന്റ് എന്ന് പറയുന്നത് ഈ ഇൻഡന്റ് നമുക്ക് നാല് രീതിയിൽ കൊടുക്കാം പോസിറ്റീവ് ഇൻഡന്റ് നെഗറ്റീവ് ഇൻഡന്റ് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് ആൻഡ് ഹാങ്ങിങ് ഇൻഡന്റ് അതിലെ പോസിറ്റീവ് ഇൻ്റൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാർജിനിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന മെഷർമെന്റ് എത്രയാണ് ഫോർ എക്സാമ്പിൾ വൺ സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുകയാണെങ്കിൽ മാർജിനിൽ നിന്ന് വൺ സെൻറ്റിമീറ്റർ ഉള്ളിലേക്കായിരിക്കും നമ്മുടെ ഡേറ്റ ടൈപ്പ് ആകുന്നത് അതേസമയം നെഗറ്റീവ് ആണ് നമ്മൾ സ്പേസ് വൺ സെൻറ്റിമീറ്റർ കൊടുത്താൽ മാർജിനിലേക്ക് കയറി വൺ സെൻറ്റിമീറ്റർ ആവും ടൈപ്പ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഉണ്ടാകുന്നത് ഫസ്റ്റ് ലൈൻ ഇൻഡൻഡാണ് ഏറ്റവും അധികം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ മാർജിനിൽ നിന്ന് ഫസ്റ്റ് ലൈൻ മാത്രം കുറച്ച് റൈറ്റിലേക്ക് കയറി നിൽക്കുന്നതാണ് ഫസ്റ്റ് ലൈൻ ഇൻഡൻ ഹാങ്ങിങ് ഇൻഡൻ അധികം നമ്മൾ യൂസ് ചെയ്യാത്തതാണ് അതിൽ ഫസ്റ്റ് ലൈൻ മാർജിനോട് ചേർന്ന് നിൽക്കും ബാക്കി ഫസ്റ്റ് ലൈൻ ഒഴികെയുള്ള ബാക്കിയുള്ളവ റൈറ്റ് സൈഡിലേക്ക് കയറി നിൽക്കും അതിനെ ഹാങ്ങിങ് ഇൻഡൻ്റ് കൊണ്ട് ഉദ്ദേശിക്കും സോ അത് വൺ വേർഡ് ചോദിക്കാം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മാർജിൻ ആൻഡ് ടെക്സ്റ്റ് ബൗണ്ടറി അതിനെ എന്ന് പറയും ഫോർ ടൈപ്പ് ഓഫ് ഇൻഡൻ നാല് ടൈപ്പ് ആണ് ഇൻഡൻറ് ഉള്ളത് പോസിറ്റീവ് ഇന്റൻ്റ് നെഗറ്റീവ് ഇൻഡൻ ഫസ്റ്റ് ലൈൻ ഇൻഡൻ ആൻഡ് ഹാങ്ങിങ് ഇൻഡൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് ഡ്രോപ്പ് ക്യാപ്പ് ആണ് ഡ്രോപ്പ് ക്യാപ്പ് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ് നമ്മുടെ ടെക്സ്റ്റിന്റെ ഓരോ ചാപ്റ്ററിന്റെയും ബിഗിനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാരക്ടർ കുറച്ച് വലുതായിട്ട് രണ്ട് മൂന്ന് ലൈനിലേക്ക് നിൽക്കുന്നതാണ് ന്യൂസ് പേപ്പറിൽ ന്യൂസിന്റെ ഫസ്റ്റ് ക്യാരക്ടർ മാത്രം കുറച്ച് വലുതായിരിക്കും അതിനെയാ ഡ്രോപ്പ് ക്യാപ്പ് നിന്ന് സോ ഡ്രോപ്പ് ക്യാപ് ഈസ് ദസ്റ്റ് ലെറ്റർ ഓഫ് എ പാരഗ്രാഫ് ടേക്കിംഗ് ദ ഹൈറ്റ് ഓഫ് ടൂർ മോർ ലൈൻസ് ഫസ്റ്റ് ക്യാരക്ടർ മാത്രം രണ്ടോ മൂന്നോ ലൈനിന്റെ ഹൈറ്റിൽ നിൽക്കുന്നതിനെയാ ഡ്രോപ്പ് ക്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ പേജ് ഓറിയന്റേഷൻ പേജ് ഓറിയന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കണ്ടന്റ് പ്രിന്റ് ചെയ്തു വരുമ്പോ ആ പേജിൽ എങ്ങനെ കാണപ്പെടണം പേജിന്റെ ലെങ്ത് വൈസിൽ പ്രിന്റ് ചെയ്യണമോ ബ്രെഡ് വൈസിൽ പ്രിന്റ് ചെയ്യണമോ എന്നതാ പേജ് ഓറിയന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ടൈപ്പ് ഓറിയന്റേഷനാ ഉള്ളത് പോർട്രേറ്റ് ആൻഡ് ലാന്റ്സ്കേപ്പ് ലെങ്ത് വൈസിലാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പോർട്രേറ്റ് എന്ന് പറയും ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് വിത്ത് വൈസ് പേജിന്റെ വിത്ത് വൈസ് പ്രിന്റ് ചെയ്യുന്നതിന് ലാൻഡ്സ്കേപ്പ് എന്ന് പറയും സോ അത് വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സോ അത്രയുമോ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലുള്ളത് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തേർഡ് ചാപ്റ്റർ ക്രിയേറ്റിംഗ് പ്രൊഫഷണൽ ഡോക്യുമെന്റ്സ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ടേബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് നോക്കുന്നത് അപ്പോൾ ടേബിളിന്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള ഡേറ്റയെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ടേബിൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ടേബിൾ എന്നുള്ള പാർട്ടിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ക്രിയേറ്റിംഗ് ടേബിളും മാനേജിംഗ് ടേബിളും ഇത് രണ്ടുമാണ് നമുക്കവിടെ മെയിൻ പഠിക്കാനുള്ളത് അതിൽ നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയാ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മൂന്ന് മെത്തേഡ്സ് ഉണ്ട് ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ടൂൾ ബാർ ഉണ്ടാകും ഏത് ഐ ഡി വിൻഡോയിലും ഐ ഡി വിൻഡോയിൽ ടൂൾ ബാറിൽ ക്രിയേറ്റ് ടേബിൾ അതിന്റെ ബട്ടൺ ഉണ്ടാകും ഒരു ഐക്കൺ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര റോ വേണം എത്ര കോളം വേണം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടേബിൾ ക്രിയേറ്റ് ആകും അല്ല എങ്കിൽ ടേബിൾ എന്നൊരു മെനു ഐറ്റം തന്നെയുണ്ട് ആ ടേബിൾ മെന്യൂൽ ക്ലിക്ക് ചെയ്യുന്നു ഇൻസേർട്ട് ടേബിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യും അപ്പോൾ തന്നെ പഴയതുപോലെ ഒരു ബോക്സ് വരും അതിൽ നമുക്ക് എത്ര റോസ് എത്ര കോളംസ് എന്ന് കൊടുക്കാം ഇത് രണ്ടുമല്ല എങ്കിൽ ഷോർട്ട് കട്ട് കീ ഉണ്ട് കൺട്രോൾ പ്ലസ് എഫ് ട്വൽവ് ഇത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ടേബിൾ ക്രിയേഷന്റെ ഡയലോഗ് ബോക്സ് കിട്ടും അത് നമുക്ക് നമ്പർ ഓഫ് റോസും കോളംസും കൊടുക്കാം അപ്പം ആ പാർട്ടിൽ ഒരു വൺ വേർഡ് പ്രതീക്ഷിക്കാം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണെന്നുള്ളത് കൺട്രോൾ പ്ലസ് എഫ് ട്വൽവ് നെക്സ്റ്റ് വൺ ടേബിൾ മാനേജിങ് അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു ഒരു ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാം ഇനി ടേബിൾ മാനേജിങ് എന്തൊക്കെയാ ഒരു ടേബിളിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സോ ടേബിൾ എന്നുള്ള മെനുവിൽ തന്നെ ടേബിളിനെ മാനേജ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും നമുക്കൊരു പുതിയ കോളം ആഡ് ചെയ്യണം ഓക്കെ അതിനുള്ള ഓപ്ഷൻ ടേബിൾ ന്യൂ കോളം എന്ന രീതിയിൽ അവൈലബിൾ ആണ് അതിൽ ലെഫ്റ്റിൽ വേണോ റൈറ്റിൽ വേണോ ഇതുപോലെ ന്യൂ റോ ആഡ് ചെയ്യാം ദെൻ ഡിലീറ്റ് ചെയ്യാം നമുക്ക് ആവശ്യമില്ലാത്ത റോസോ കോളംസോ ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാം ഒരു റോയോ കോളമോ സെലക്ട് ചെയ്യാം അതിന്റെ സൈസ് വ്യത്യാസമാക്കാം ആ ഒരു പാർട്ട് ശ്രദ്ധിക്കണം നമുക്ക് ഓപ്റ്റിമൽ ഹൈറ്റെന്നും ഓപ്റ്റിമൽ എന്നും രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇത് അതിൽ ആ ഒരു പർട്ടിക്കുലർ സെല്ലിലെ ഡേറ്റയുടെ വലിപ്പത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയോ സെല്ലിന്റെ വിത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഓപ്റ്റിമൽ ഹൈറ്റും വിട്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ മെർജിംഗ് അപ്പൊ മെർജിംഗ് നമുക്കറിയാം ഒന്നിൽ കൂടുതൽ സെൽസ് ചേർത്ത് ഒറ്റ സെല്ലാക്കി മാറ്റുന്നതിനാ മെർജിംഗ് എന്ന് പറയുന്നത് അപ്പൊ അത് വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കമ്പൈനിങ് സെലക്ടഡ് സെൽസ് ഇൻഡുഎ സിംഗിൾ സെൽ ഈസ് കോൾഡ് മെർജിങ് അപ്പോൾ അത് ടേബിൾ എന്നുള്ള മെനുവിൽ തന്നെ മെർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആവശ്യമായ സെൽസ് അത്രയും സെലക്ട് ചെയ്യുക അതിനുശേഷം ടേബിൾ മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു മർജി സെൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു കൂടാതെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടേബിളില് ഒരു സെല്ലിനെ മാത്രമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അതിനുവേണ്ടി ടേബിളിലെ സ്പ്ലിറ്റ് സെൽ ടേബിൾ മെനുവിൽ സ്പ്ലിറ്റ് സെൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി നമുക്ക് ഗ്രാഫിക്സ് ഇൻസേർട്ട് ചെയ്യാം ഒരു വേർഡ് പ്രോസസ്സറിലേക്ക് അത് മൂന്ന് തരത്തിലുള്ള ഗ്രാഫിക്സ് ഇൻസേർട്ട് ചെയ്യാം മൂന്ന് തരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചിത്രങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡ്രോയിങ് ടൂൾസ് ഉപയോഗിച്ച് ഷേപ്സ് വരയ്ക്കാം ഇതും എങ്കിൽ എക്സ്റ്റേണലി ക്രിയേറ്റ് ചെയ്ത മറ്റ് സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ചാർട്ട് നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാം അതാ മൂന്ന് ടൈപ്പ് ഓഫ് ഗ്രാഫിക്സ് ഇൻ വേർഡ് പ്രോസസ്സേഴ്സ് ഇൻസേർട്ടിംഗ് ഗ്രാഫിക്സ് മൂന്ന് രീതിയിൽ ചെയ്യാം ഇമേജ് ഇൻസേർട്ട് ചെയ്യാം ഡ്രോയിങ് ടൂൾസ് യൂസ് ചെയ്യാം ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം ഇമേജ് ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇൻസേർട്ട് എന്നുള്ള മെന്യൂൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഫയലിൽ നിന്ന് സെലക്ട് ചെയ്യുക ഡ്രോയിങ് ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാഫിക്സ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ടൂൾ ബാർ ഉണ്ട് ഡ്രോയിങ് ടൂൾ ബാർ ആ ഡ്രോയിങ് ടൂൾ ബാറിൽ നിന്ന് നമുക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ടത് അതിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ പേജിൽ ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക ദെൻ ചാർട്ട് നമുക്ക് ചാർട്ടിന് ആവശ്യമായ ഡേറ്റ കൊടുക്കുക സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും ദെൻ അതിൽ വന്ന് അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇൻസേർട്ടിംഗ് പേജ് ബോർഡർ നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിന് ബോർഡർ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്തെല്ലാം ടേബിളിന്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു ദെൻ നെക്സ്റ്റ് പേജ് ബോർഡർ കൊടുക്കുന്നത് ആ പേജിന് ഫോമാറ്റ് ചെയ്യുന്നതിലാണ് സോ ഫോമാറ്റ് എന്നുള്ള മെനുവിൽ പേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും അവിടെ ബോർഡർ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിന് ബോർഡർ കൊടുക്കാൻ കഴിയും നെക്സ്റ്റ് വൺ വോട്ടർമാർക്ക് അപ്പോൾ വോട്ടർമാർക്ക് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും നമ്മൾ ന്യൂസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എക്സ്ക്ലൂസീവ് ന്യൂസിൻ്റെയൊക്കെ ബാക്കിൽ ആ ന്യൂസ് ചാനലിന്റെ പേര് ലൈറ്റ് കളറിൽ എഴുതി കാണിക്കും അല്ല എങ്കിൽ ചില ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ലോഗോസോ അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റോ ലൈറ്റ് കളറിലുണ്ടായിരിക്കും അതിനെ ഞാൻ വാട്ടർ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ടർ മാർക്ക് ഈസ് ലൈറ്റ്ലി ടെക്സ്റ്റോ ഗ്രാഫിക്സ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ ഡോക്യുമെന്റ് ഒരു ഡോക്യൂമെന്റിന്റെ ബാക്കിലായിട്ട് വരുന്ന ലൈറ്റ് കളറിലുള്ള ടെക്സ്റ്റോ ടെക്സ്റ്റോഗ്രാഫിക്സോ ആണ് വോട്ടർമാർക്ക് അപ്പൊ ഈ വോട്ടർമാർക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഡോക്യൂമെന്റിനെ എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിലാണ് അപ്പം നമ്മൾ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ലിബ്രെ ഓഫീസ് റൈറ്റർ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് ഇതുപോലെ എല്ലാ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ഡോക്യുമെന്റിനെ പി ഡി എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് ലിബ്രെ ഓഫീസ് റൈറ്ററിൽ തന്നെയുണ്ട് ഫയൽ മെനുലാണുള്ളത് ഫയൽ മെനുൽ എക്സ്പോർട്ടസ് പി ഡി എഫ് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെന്റ് പി ഡി എഫ് ആക്കി മാറ്റാൻ കഴിയും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന വിൻഡോയിൽ വാട്ടർമാർക്ക് ചേർക്കാനുമുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ വോട്ടർമാർക്കായിട്ട് നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം അതിൽ നെക്സ്റ്റ് വരുന്നത് ടെക്സ്റ്റ് ടു ടേബിൾ നമ്മളിപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു വെച്ചു ടൈപ്പ് ചെയ്തതിന് ശേഷമാ നമ്മൾ അറിയുന്നത് നമുക്ക് ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടത് ഇതൊരു ടേബിളിലാണ് വേണ്ടിയിരുന്നത് ഒരു ടേബിൾ രൂപത്തിൽ വേണമായിരുന്നു അപ്പോൾ ഈ ടൈപ്പ് ചെയ്ത ഫുൾ കണ്ടന്റും ഡിലീറ്റ് ചെയ്തതിന് ശേഷം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം ഈ ടൈപ്പ് ചെയ്ത കണ്ടന്റ് വച്ച് തന്നെ നമുക്ക് ടേബിൾ ആക്കി മാറ്റാൻ കഴിയും അതിനെയാ ടെക്സ്റ്റ് ടു ടേബിൾ എന്ന് പറയുന്നത് അതിനുവേണ്ടി നമുക്ക് ടേബിൾ മെനുവിൽ ഓപ്ഷൻ ഉള്ളത് അത് നമ്മുടെ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുക ടെക്സ്റ്റ് മീൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് വച്ചേക്കുന്ന കണ്ടന്റ് അതിനെ സെലക്ട് ചെയ്യുക അതിനുശേഷം ടേബിൾ മെനുവിൽ കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മളടുത്തൊരു സെപ്പറേറ്റർ ചോദിക്കും ഏത് ഭാഗത്ത് വെച്ചിട്ടാ നമ്മൾ ടേബിളിന്റെ വരകൾ വരയ്ക്കേണ്ടത് ആ ബോർഡർ ലൈൻസ് വരയ്ക്കേണ്ടത് അവിടെ നമുക്കൊരു സെപ്പറേറ്റർ കൊടുക്കാം ആ സെപ്പറേറ്റർ ആയിട്ട് കോമയോ സെമി കോളനോ എന്തെങ്കിലും കൊടുക്കുക അത് നമ്മുടെ ഈ ടെക്സ്റ്റിൽ എവിടെ വെച്ചാണോ നമുക്ക് വരകൾ വേണ്ടത് അവിടെയൊക്കെ നമ്മൾ കോമ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സെപ്പറേറ്റർ കോമയാണെന്ന് കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ആയി ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന കണ്ടന്റ് ടേബിൾ രൂപത്തിലേക്ക് മാറും സോ അതിനുള്ള ഓപ്ഷൻ ഏത് മെനു ആണ് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക ടേബിൾ മെനുവിൽ കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ ദെൻ ടെക്സ്റ്റ് ഇൻറ്റു കോളംസ് അത് അടുത്ത ഇമ്പോർട്ടന്റ് പാർട്ട് ന്യൂസ് പേപ്പറിലൊക്കെ ന്യൂസ് ഡയറക്റ്റായിട്ട് ഒരു പേജിന്റെ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ നീളത്തിലല്ല ന്യൂസ് കൊടുത്തേക്കുന്നത് ചെറിയ ചെറിയ കോളംസ് ആയിട്ടാണ് ന്യൂസ് കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡോക്യുമെന്റിനെ നമുക്ക് കോളംസ് ആക്കി മാറ്റാൻ കഴിയും അതിനുവേണ്ടി ഫോർമാറ്റ് മെനുവിൽ കോളം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റിന് എത്ര കോളമാക്കിയാണ് മാറ്റേണ്ടത് എന്നുള്ളതിന്റെ എണ്ണം കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് അത് കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത കണ്ടന്റ് ചെറിയ ചെറിയ കോളംസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ആ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് മെയിൽ മർജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വേർഡ് പ്രോസസർ തന്നെ വളരെ വലിയൊരു നല്ലൊരു ഫീച്ചർ ആണ് മെയിൽ മർജിങ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഒരു സിമ്പിൾ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഒത്തിരി പേർക്ക് സെൻഡ് ചെയ്യണം ഒത്തിരി അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെയിൽ മർജ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ മെയിൽ മർജിയിൽ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് ഒരു എട്ട് സ്റ്റെപ്സ് ഉണ്ട് ആ എട്ട് സ്റ്റെപ്സ് നിങ്ങൾ നല്ലവണ്ണം പഠിച്ചു വച്ചേക്കുക ഇത് സ്റ്റെപ്സ് മെയിൽ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മെയിൽ മർജിങ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇതിന്റെ ഓർഡർ ക്രമം തെറ്റിച്ച് തന്നിട്ട് അതിനെ ശരിക്കുള്ള ക്രമത്തിലാക്കി എഴുതാൻ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ ആ എന്തൊക്കെയാ ആ ഓർഡർ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് സെലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെന്റ് ഏത് ഡോക്യൂമെന്റ് ആണോ നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് അയക്കുന്നതെങ്കിൽ ആ ഇൻവിറ്റേഷൻ ടൈപ്പ് ചെയ്ത് അതിനെ സെലക്ട് ചെയ്യുക ദലക്ട് ദ ഡോക്യൂമെന്റ് ടൈപ്പ് ഏത് ടൈപ്പ് ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മൾ അയക്കുന്നത് ഇത് ലെറ്റർ ആയിട്ടാണോ അയക്കുന്നത് അതോ ഇമെയിൽ ആയിട്ടാണോ അയക്കുന്നത് അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ദൻ ഇൻസേർട്ട് അഡ്രസ് ബോക്സ് നമുക്ക് ഇനി വേണ്ട എന്താ ആർക്കൊക്കെ അയക്കേണ്ടത് എന്നുള്ള അഡ്രസ്സാണ് ആ അഡ്രസ്സ് അത്രയും ടൈപ്പ് ചെയ്ത് ചേർക്കുക ദെൻ ക്രിയേറ്റ് എ സല്യൂട്ടേഷൻ നമ്മൾ മിസ്റ്റർ മിസ്സിസ് മാഡം സർ എന്നുള്ള സല്യൂട്ടേഷൻ അതിലേതൊക്കെ വെച്ചാണ് അയക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക ദെൻ അഡ്ജസ്റ്റ് ദ ലേ നമ്മുടെ ലെറ്റർ എങ്ങനെ കാണപ്പെടണം മാർജിനൊക്കെ എങ്ങനെയുണ്ടാകണം അതിനെയാണ് ലേ ഔട്ട് സെറ്റിംഗ് എന്ന് പറയുന്നത് ദെൻ എഡിറ്റ് ഡോക്യുമെൻ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ കണ്ടന്റിൽ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതാണ് എഡിറ്റ് ഡോക്യുമെൻ്റ് ദെൻ പേഴ്സണലൈസ് നമുക്ക് വ്യക്തിഗതമാക്കുക മീൻസ് ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻ്റ് ആർക്കു വേണ്ടി എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചുറപ്പിക്കുക ലാസ്റ്റ് വൺ സേവ് പ്രിന്റ് ഓർ സെൻഡ് അതിനെ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ പ്രിന്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടാണ് ഉദ്ദേശിച്ചതെങ്കിൽ സെൻഡ് ചെയ്യേണ്ടവർക്ക് സെൻഡ് ചെയ്യുക ഈ ഒരു എട്ട് സ്റ്റെപ്പാണ് മെയിൽ മർജിൽ വരുന്നത് ദ ടൂൾസ് എന്നുള്ള മെനുവിൽ നിന്നാണ് നമുക്ക് മെയിൽ മർജ് ആക്സസ് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ദെൻ ടേബിളിലേക്ക് പുതിയൊരു കോളം എങ്ങനെ കൊടുക്കാം എങ്ങനെ ഒരു റോ ഇൻസേർട്ട് ചെയ്യാം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ മെർജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൺ വേഡ് ചോദിക്കാം സ്പ്ലിറ്റിംഗ് റോസ് ആൻഡ് കോളംസ് ദൈപ്പിൽ ഗ്രാഫിക്സ് ഇൻസേർട്ട് ചെയ്യാം ഇമേജ് ആയിട്ടും ഡ്രോയിങ് ടൂൾ ബാർ യൂസ് ചെയ്തും ചാർട്ടായിട്ട് നമുക്ക് ഗ്രാഫിക്സ് കൊടുക്കാം ദെൻ വാട്ടർമാർക്ക് ദെൻ എക്സ്പോർട്ടിംഗ് ടു പി ഡി എഫ് ആൻഡ് ദ ലാസ്റ്റ് വൺ മെയിൽ മർജ് അതിലെ എട്ട് സ്റ്റെപ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഹെച്ച് ടി എമ്മിൽ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൽ വെബ്സൈറ്റ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എച്ച് ഡി എം എൽ കോഡ് യൂസ് ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ അത്തരം വെബ്സൈറ്റുകളുടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഹി എം എല്ലിന്റെ കൂടെ യൂസ് ചെയ്യുന്ന അഡീഷണൽ കോഡ്സാണ് സി എസ് എസ് ഓർ സ്റ്റൈൽ ഷീറ്റ്സ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏരിയ സിമ്പിളായി അഡ്വാൻറ്റേജസ് ഓഫ് സി എസ് എസും വേസ്റ്റ് ടു ആഡ് സി എസ് എസ് ടു എ വെബ് പേജും ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് സോ എന്തൊക്കെയാ സി എസ് എസിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം അഡ്വാൻറ്റേജസ് ഈസി ടു ചേഞ്ച് ദ ലേ ഔട്ട് നമ്മൾ ഒരു വെബ്സൈറ്റിലെ എല്ലാ വെബ് പേജിനും വേണ്ടി ഒറ്റ സി എസ് എസ് ഫയൽ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ പേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സി എസ് എസ് ഫയലിൽ മാത്രം മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാകും സെക്കൻഡ് വൺ റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ വെബ് പേജ് അപ്പം നമ്മുടെ സി എസ് എസ് ഫയൽ ഒരു എക്സ്റ്റേണൽ ഫയൽ ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ വെബ് പേജ് എച്ച് ടി എം എൽ കോഡ് യൂസ് ചെയ്ത വെബ് പേജിന്റെ സൈസ് വളരെ കുറവായിരിക്കും കാരണം അതിന്റെ അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം സി എസ് എസ് ഫയലിലാക്കി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് തേർഡ് വൺ റിഡക്ഷൻ ഇൻ ബാൻഡ് വെട്ട് തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം ഓർത്താൽ മതി നമ്മുടെ വെബ് പേജിന്റെ സൈസ് കുറവാണ് സി എസ് എസ് ഫയൽ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ വെബ് പേജ് ലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയം കുറച്ച് മതിയാകും അതുകൊണ്ട് തന്നെ ബാൻഡ് വിഡ്ത്തിൻ്റെ യൂസേജും കുറച്ചേ വരത്തുള്ളൂ ദെൻ നെക്സ്റ്റ് വൺ കൺസിസ്റ്റൻസി ഇൻ വെബ് പേജ് അപ്പോൾ ഒരൊറ്റ സി എസ് എസ് ഫയൽ ഉപയോഗിച്ചിട്ടാണ് എല്ലാത്തിനും സ്റ്റൈൽ വരുത്തുന്നത് അതുകൊണ്ട് എല്ലാ പേജിനും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകും എല്ലാം കാണാൻ ഒരേ ഫോമാറ്റിലുള്ളത് ആയിരിക്കും അതാ കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ വ്യൂയിങ് ഓപ്ഷൻസ് നമ്മൾ ഏത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജ് മൊബൈൽ ഫോണിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് അല്ല ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാം റെസ്പോൺസീവ് വെബ് പേജസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ അവിടെ സി എസ് എസ് ആണ് നമുക്ക് കൂടുതൽ ഏത് പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കോഡായിട്ട് സി എസ് എസ് ഫയൽ ക്രിയേറ്റ് ചെയ്യും അത് യൂസ് ചെയ്തിട്ട് എച്ച് ടി എം എംഎലിനെ അറ്റാച്ച് ചെയ്യുന്നത് അതുകൊണ്ട് ഏത് സിസ്റ്റത്തിൽ ഏത് ടൈപ്പ് ഓഫ് സ്ക്രീനിലും നമുക്ക് കാണുന്നതിനുള്ള ഓപ്ഷൻസ് ഇത് തരും നെക്സ്റ്റ് വൺ സേവ്സ് ടൈം സി എസ് എസ് പേജിൻ്റെ അല്ലെങ്കിൽ വെബ് പേജിന്റെ സൈസ് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇത് ലോഡ് ചെയ്യാനുള്ള സമയം വളരെ കുറച്ചേ എടുക്കത്തുള്ളൂ അത് കാരണം ടൈം സേവ് ആകും കൂടാതെ കോഡ് എഴുതുന്ന വ്യക്തിക്കും ഈസിയാണ് വളരെ കുറച്ച് കോഡ് മാത്രം എച്ച് ടി എമ്മിൽ എഴുതിയാൽ മതി ബാക്കി ഓൾറെഡി എല്ലാ പേജിനും വേണ്ടിയിട്ടുള്ള സി എസ് എസ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടാകും

എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ആയിട്ടും ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ് ആയിട്ടും ആ മൂന്ന് വേർഡ്സ് നിങ്ങൾ ഓർത്തു വെച്ചേക്കണം ഇന്റേണൽ എക്സ്റ്റേണൽ ആൻഡ് ഇൻലൈൻ ഇന്റേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ എച്ച് ടി എം എൽ സ്ക്രിപ്റ്റിൻ്റെയും ഹെഡ് പാർട്ടിനുള്ളിൽ സി എസ് എസ് റൂൾസും കൂടെ എഴുതി ചേർക്കുന്നതിനെയാ ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് സ്റ്റൈൽ എല്ലാം ചേർത്തുള്ള സി എസ് എസ് ഫയൽ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും ക്രിയേറ്റ് ചെയ്ത ശേഷം അതിന് ആയിട്ട് നമ്മുടെ വെബ് പേജുമായിട്ട് കണക്ട് ചെയ്യും ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിംഗ് മെത്തേഡ് ഇതാണ് മോർ പവർഫുള്ളും യൂസ്ഫുള്ളും ആയിട്ടുള്ള മെത്തേഡ് തേർഡ് വൺ ആണ് ഇൻലൈൻ മെത്തേഡ് അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ എച്ച് ടി എം എൽ കോഡിൽ എവിടെയൊക്കെ സി എസ് എസ് റൂൾസ് അപ്ലൈ ചെയ്യണോ അവിടെയൊക്കെ ഡയറക്റ്റായിട്ട് സി എസ് എസ് റൂൾസ് അപ്ലൈ ചെയ്യുന്നതാണ് ഇൻലൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരു റെഗുലർ പ്രാക്ടീസ് അല്ല നമ്മൾ നോർമലി കോഡ് എഴുതുന്നത് പോലെ ആയി പോകും ഈ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ സോ ഏറ്റവും യൂസ്ഫുൾ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റിംഗ് ദെൻ ഇൻലൈൻ മൂന്ന് മെത്തേഡ്സ് ആണ് ഒരു സി എസ് എസ് ഫയലിനെ വെബ് പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിനായിട്ട് ഉള്ളത് ാണ് ആ ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ ഓഡിയോ ക്ലാസ് കേട്ടിക്ലാസ്റ്റർ ആയ ട്രെൻഡ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഐസിറ്റി ആ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആണ് അതിൽ പ്രധാനമായിട്ടും എസ് എം എസ് എം എം എസ് ജി പി എസ് ആൻഡ് സ്മാർട്ട് കാർഡ് അപ്പം അതിൽ എസ് എം എസ് എന്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഷോർട്ട് മെസ്സേജ് സർവീസ് അത് ആ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചു വച്ചേക്കണം എന്താ എസ് എം എസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണിത് ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് പരസ്പരം സെൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി അതാണ് എസ് എം എസ് ദെൻ നെക്സ്റ്റ് വരുന്നത് എം എം എസ് മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസസ് ടെക്സ്റ്റ് മെസ്സേജ് കൊണ്ട് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചത് അക്ഷരങ്ങൾ മാത്രം ആ സെൻഡ് ചെയ്യാൻ കഴിയുന്നത് പക്ഷേ നമുക്കിപ്പോ അങ്ങനെയല്ല അക്ഷരങ്ങൾ മാത്രമല്ല ഗ്രാഫിക്സ് അയക്കാം മ്യൂസിക് വീഡിയോ ഒക്കെ തന്നെ നമുക്കിപ്പോൾ അയക്കാൻ കഴിയും സോ ആ ഒരു ഫെസിലിറ്റിയാണ് എം എം എസ് ഫെസിലിറ്റി എന്ന് പറയുന്നത് തേർഡ് വൺ ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അപ്പൊ അത് ആ ഒരു എക്സ്പാൻഷനും ഓർത്ത് വെച്ചേക്കുക ഇതൊക്കെ നമ്മൾ എല്ലാ കുട്ടികളും ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ടാവും നമ്മളിപ്പോ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരോടും ചോദിച്ചു ചോദിച്ചൊന്നും പോകാറില്ല നമ്മൾ ജി പി എസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് സോ ഇറ്റ്സ് എ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ പൊസിഷനായി ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം ആൻഡ് ഫോർത്ത് വൺ സ്മാർട്ട് കാർഡ് എല്ലാ പേരും യൂസ് ചെയ്യുന്നതാണ് ഒരു പ്ലാസ്റ്റിക് കാർഡാണ് വിത്ത് എ മെമ്മറി ചിപ്പ് ഓർ കമ്പ്യൂട്ടർ ചിപ്പ് ദാറ്റ് സ്റ്റോർ സം ഡേറ്റ ഒരു ട്രാൻസാക്ഷൻ ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ള മെമ്മറി ചിപ്പുള്ള ഒരു പ്ലാസ്റ്റിക് കാർഡാണ് ആണ് സ്മാർട്ട് കാർഡ് നമ്മുടെ മൊബൈലിലൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന സിം കാർഡ് അതൊരു സ്മാർട്ട് കാർഡാണ് ദെൻ നമ്മൾ ക്യാഷൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന എ ടി എം കാർഡ്സ് അതും ഒരു സ്മാർട്ട് കാർഡാണ് സോ ഇത് നാലുമാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് എസ് എം എസ് എം എം എസ് ജി പി എസ് ആൻഡ് സ്മാർട്ട് കാഡ് ദെൻ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞറിയേണ്ട കാര്യം നിങ്ങൾക്ക് വളരെ നല്ലവണ്ണം അറിയാവുന്ന കാര്യമാണത് ഇതെന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഡിവൈസസിലെ ഹാർഡ്വെയർ ദെൻ മൾട്ടിമീഡിയ ഫംഗ്ഷൻ ഇന്റർനെറ്റ് കണക്റ്റിവിറ്റി ഇവയൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന് എക്സാമ്പിളായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഗൂഗിൾ തരുന്ന ആൻഡ്രോയിഡ് ഉണ്ട് ആപ്പിളിന്റെ ഐ ഒ എസ് ദെൻ ബ്ലാക്ക്ബെറി ഇതൊക്കെ തന്നെ വേരിയസ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് പിന്നെ ആ ചാപ്റ്ററിൽ വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈബർ ക്രൈംസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് അതൊക്കെ ഈ സൈബർ ക്രൈമിനുള്ളിലാണ് വരുന്നത് ഈ ഒരു ചാപ്റ്റില് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സൈബർ ക്രൈം എഗൻസ് ഇൻഡിവിജ്വൽസ് എന്നുള്ള പാർട്ടിനാണ് അതിൽ ഫസ്റ്റ് വൺ ഐഡന്റിറ്റി തെഫ്റ്റ് ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് അയാൾ എന്ന രീതിയിൽ പെരുമാറുക അതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരാളുടെ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പറും പാസ്വേഡും നമുക്കറിയാമെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് നടക്കുന്നത് നെക്സ്റ്റ് വൺ ഹറാസ്മെന്റ് മീൻസ് ഒരാളെ ഇകഴ്ത്തുക ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന തരത്തിൽ പോസ്റ്റ് ഇടുക അതിനെയാണ് നമ്മൾ ഹറാസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഏത് രീതിയിലുവാകാം മതം ജാതി നാഷണാലിറ്റി ജെൻഡർ ഇതിനൊക്കെ ബേസ് ചെയ്ത് ഹറാസ്മെന്റ് നടക്കാറുണ്ട് നെക്സ്റ്റ് വൺ ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിങ് അപ്പൊ ഇതെന്ന് പറയുന്നത് ഫോൺ കോൾ വരാറുണ്ട് നമ്മൾ ന്യൂസിലൊക്കെ വായിക്കാറുണ്ട് ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിച്ച് നമ്മുടെ ഡേറ്റ ചോർത്തുക അപ്പൊ ബാങ്കിൽ നിന്ന് എന്ന് പറഞ്ഞ് വിളിക്കുന്നു മറ്റൊരാളായിട്ട് നടിച്ച് നമ്മളിൽ നിന്ന് ഡേറ്റ ചോർത്തുന്നതിനെയാ ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ വയലേഷൻ ഓഫ് പ്രൈവസി മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് അനാവശ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വയലേഷൻ ഓഫ് പ്രൈവസി ഒരാവശ്യമില്ലാതെ മറ്റൊരാളുടെ കാര്യങ്ങൾ നോക്കുക ഓക്കെ അതിലെ ലാസ്റ്റ് വൺ ഡിസിമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ അപ്പം നമ്മൾ കാണാൻ പാടില്ലാത്തതായിട്ടുള്ള ഒത്തിരി മെറ്റീരിയൽസ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് ഇത് നമ്മൾ മറ്റുള്ളവരുടെ വാളിലേക്ക് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഒക്കെ തന്നെ സൈബർ ക്രൈമാണ് സോ ഈ ചാപ്റ്ററിൽ നിന്ന് മെയിൻ വരുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സൈബർ ക്രൈം എഗെൻസ്റ്റ് ഇൻഡിവിജ്വൽസ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിലും ഇത്രയും നല്ല ക്ലാസ്സുകൾ ഒത്തിരി അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി ഇതൊക്കെ തന്നെ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു ഹയർ കോഴ്സിന് ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഡിയ സ്റ്റുഡൻസ്